സിപിഐഎം 22-ാം പാർട്ടി കോൺഗ്രസിന് ഹൈദരാബാദിൽ തുടക്കം. തെലുങ്കാനയുടെ വിപ്ലവ നായിക മനു സ്വരാജ്യം പതാക ഉയർത്തിയതോടെയാണ് പാർട്ടി കോൺഗ്രസിന് തുടക്കമായത്. പ്രതിനിധി സമ്മേളനം പാർട്ടി സെക്രട്ടറി സീതാറാം യെച്ചൂരി ഉദ്ഘാടനം ചെയ്തു. ബലാത്സംഗത്തെ പോലും വർഗീയ ധ്രുവീകരണത്തിന് ഉപയോഗിക്കുന്ന ലജ്ജാകരമായ സാഹചര്യമാണ് രാജ്യത്തെന്ന് സീതാറാം യെച്ചൂരി. നയപരമായ ബദലിനും ഇടതുപക്ഷ ഐക്യം ശക്തമാക്കാനുമുള്ള തീരുമാനങ്ങൾ പാർട്ടി കോൺഗ്രസ് കൈക്കൊള്ളുമെന്നും യെച്ചൂരി വ്യക്തമാക്കി. The dehumanization of our society is seen in the chilling incidents of rape in Kathua, Unnao, later in Surat, and now in UP in the recent period. It is shameful to see rape being used as a weapon for communal polarization. This must be resisted and defeated. ഇടതു ജനാധിപത്യ ശക്തികൾ മുന്നോട്ട് വയ്ക്കുന്ന ബദൽ നയത്തിന് മാത്രമേ ഇന്നത്തെ വെല്ലുവിളികളെ നേരിടാനാകൂ എന്ന് സീതാറാം യെച്ചൂരി. സിപിഐഎമ്മിനെ ശക്തിപ്പെടുത്താനുള്ള തീരുമാനങ്ങൾക്ക് പാർട്ടി കോൺഗ്രസ് രൂപം നൽകുമെന്നും യെച്ചൂരി. I am confident that this 22nd Congress of the CPIM will give a new direction to a party for strengthening the independent activities of our party, for intensifying people's struggles and political intervention, for strengthening the unity of left forces and for strengthening the forging of the unity of left and democratic forces. In the final analysis, the answer to these challenges that we are facing today is the policy alternative that can only be provided by the left and the democratic forces. This 22nd Congress of the CPIM will provide the direction for mobilizing secular democratic forces to defeat this BJP government today. This is imperative to further strengthen people's struggles for the realization of an alternative policy direction for our country and for our people. So the Congress will surely work for the further strengthen the CPIM, further consolidate left unity, oust this RSS BJP government, strengthen people's struggles for a policy alternative for forging the unity of left and democratic forces. കൂടുതൽ വിവരങ്ങളുമായി ഹൈദരാബാദിൽ നിന്നും രാജേന്ദ്രൻ ചേരുകയാണ്. രാജേന്ദ്രൻ, 22-ാം പാർട്ടി കോൺഗ്രസിന് അങ്ങനെ തുടക്കമായിരിക്കുന്നു. ഉദ്ഘാടന പ്രസംഗത്തിൽ യെച്ചൂരി എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞത്? വർഗീയ ശക്തികൾക്ക് മുന്നിൽ ഒരു കാരണവശാലും തലകുനിക്കില്ല. വർഗീയ ശക്തികളുടെ നയങ്ങൾക്കെതിരെ ശക്തമായ പോരാട്ടം നടത്തുമെന്ന മുന്നറിയിപ്പോടു കൂടിയാണ് ഇവിടെ ഹൈദരാബാദിലെ സിപിഎമ്മിന്റെ 22-ാം പാർട്ടി കോൺഗ്രസിന്റെ ഉദ്ഘാടന ചടങ്ങ് സമാപിച്ചത്. ചടങ്ങിന് സിപിഎമ്മിന്റെ ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ട് സീതാറാം യെച്ചൂരി അഭിസംബോധന ചെയ്തു. സീതാറാം യെച്ചൂരി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ബലാത്സംഗത്തിനെ ഒരു രാഷ്ട്രീയ ആയുധമായാണ് ഇപ്പോൾ BJP വിനിയോഗിക്കുന്നത്. അത്രയും മനുഷ്യത്വരഹിതമായ സമീപനമാണ് BJPയുടെയും RSSന്റെയും ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളെയും രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനെ ഒരു കാരണവശാലും അനുവദിക്കാനാവില്ല. ഇതിനെതിരെ രാജ്യത്ത് വലിയ രീതിയിലുള്ള ജനകീയ മുന്നേറ്റം ഉണ്ടാക്കും. ഇടതുപക്ഷ പാർട്ടികൾ കൂടുതൽ ഐക്യത്തോടുകൂടി പ്രവർത്തിക്കണം. ശക്തമായ മതേതര ബദൽ ഉണ്ടാവേണ്ടിയിരിക്കുന്നു. സിപിഎമ്മിനെ സംബന്ധിച്ചാണെങ്കിൽ സിപിഐഎം എന്ന പാർട്ടിയുടെ സ്വതന്ത്രമായ അടിത്തറ ശക്തിപ്പെടുത്തണം, പാർട്ടിയെ കൂടുതൽ വിപുലീകരിക്കണം. ഇതിനായുള്ള തീരുമാനങ്ങൾ, ഇതിനായുള്ള പരിപാടികളെല്ലാം തന്നെ പാർട്ടി കോൺഗ്രസ് തയ്യാറാക്കുമെന്ന് സീതാറാം യെച്ചൂരി പറഞ്ഞു. മുതിർന്ന നേതാവ് മണി സർക്കാറാണ് ഉദ്ഘാടന സമ്മേളനത്തിൽ അധ്യക്ഷ പ്രസംഗം നടത്തിയത്. മണി സർക്കാർ ചൂണ്ടിക്കാണിച്ച പ്രധാനപ്പെട്ട ഒരു വസ്തുത, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ യാതൊരു പങ്കും വഹിക്കാത്ത ഒരു പാർട്ടിയാണ് കഴിഞ്ഞ 4 വർഷമായി രാജ്യം ഭരിക്കുന്നത്. അവർ വലിയ രീതിയിലുള്ള അക്രമം അഴിച്ചുവിടുന്നു, വലിയ രീതിയിലുള്ള ചേരിതിരിവ്, സാമുദായിക ചേരിതിരിവ് രാജ്യത്തുണ്ടാക്കുന്നു. ഇതിനെതിരെ ശക്തമായ രീതിയിൽ ജനങ്ങൾ പ്രതികരിക്കണം, ഇതിനെതിരെയുള്ള രാഷ്ട്രീയമായ നീക്കങ്ങൾ ഉണ്ടാവണമെന്നും മണി സർക്കാർ ആവശ്യപ്പെട്ടു. ഉദ്ഘാടന സമ്മേളനം കഴിഞ്ഞു, ഇപ്പോൾ ഉച്ചഭക്ഷണത്തിന് പിരിഞ്ഞിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ പ്രതിനിധി സമ്മേളനം ആരംഭിക്കും. ഈ സമ്മേളനം ആദ്യം പരിഗണിക്കുന്നത് രാഷ്ട്രീയ പ്രമേയമാണ്. രാഷ്ട്രീയ പ്രമേയത്തിന് മേലുള്ള താഴെത്തട്ടിലെ ചർച്ചകളെല്ലാം തന്നെ കഴിഞ്ഞ 2 മാസ കാലയളവിനുള്ളിൽ നടന്നിരുന്നു. ഏതാണ്ട് 9000-ത്തോളം ഭേദഗതി നിർദ്ദേശങ്ങളാണ് ഉയർന്നു വന്നിരിക്കുന്നത്. ഈ ഭേദഗതി നിർദ്ദേശങ്ങൾക്ക് മേലുള്ള വിശദമായ ചർച്ചകൾ നടക്കും. ഇന്നും നാളെയും ഈ രാഷ്ട്രീയ പ്രമേയത്തിന് മേലുള്ള ചർച്ചകളായിരിക്കും നടക്കുക. ഇതിനുശേഷം രാഷ്ട്രീയ പ്രമേയം പാസ്സാകും. 22-ാം പാർട്ടി കോൺഗ്രസിന് ഹൈദരാബാദിൽ തുടക്കം.
സീതാറാം യെച്ചൂരി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അല്പസമയത്തിനകം പ്രതിനിധി സമ്മേളനം ആരംഭിക്കും. വിവരങ്ങളാണ് ഹൈദരാബാദിൽ നിന്നും രാജേന്ദ്രൻ നൽകിയത്. കേരളത്തിൽ നിന്ന് വി എസ് അച്യുതാനന്ദൻ അടക്കമുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ തലമുതിർന്ന നേതാക്കൾ സംബന്ധിച്ച ചടങ്ങിലാണ് തെലുങ്കാനയുടെ വിപ്ലവ നായിക മല്ലു സ്വരാജ്യം പാർട്ടി കോൺഗ്രസിന് പതാക ഉയർത്തിയത്. കൂടുതൽ വിവരങ്ങളുമായി സന്തോഷ് സർലിംഗ് ചേരുകയാണ്. സന്തോഷ്, കേരളത്തിൽ നിന്നുൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ സാക്ഷിയായാണ് ഇന്ന് 22-ാം പാർട്ടി കോൺഗ്രസിന്റെ പതാക മല്ലു സ്വരാജ്യം ഉയർത്തിയിരിക്കുന്നത്. അവിടെ നിന്നുള്ള പുതിയ വിവരങ്ങൾ. രാവിലെ 10 മണിയോടുകൂടിയാണ് മുഹമ്മദ് അമീൻ നഗറിൽ മല്ലു സ്വരാജ്യം പതാക ഉയർത്തിയത്. തെലങ്കാനയുടെ വിപ്ലവ നേതാവ് കൂടിയാണ് മല്ലു സ്വരാജ്യം. 87 വയസ്സ്. കേരളത്തിൽ നിന്ന് 175 അംഗ വലിയ പ്രതിനിധി സംഘമാണ് പാർട്ടി സംസ്ഥാനത്തിരിക്കുന്നത്. ഇവരെല്ലാവരും സാക്ഷി. ബംഗാളിൽ നിന്ന് 176-ഓളം അംഗങ്ങൾ അടങ്ങുന്ന പ്രതിനിധി സംഘം എത്തിയിരിക്കും. അങ്ങനെ 10 ലക്ഷത്തോളം വരുന്ന പാർട്ടി അംഗങ്ങളെ പ്രതിദാന ചെയ്തുകൊണ്ട് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ 850-ഓളം പാർട്ടി പ്രതിനിധികളാണ് ഇന്നത്തെ പാർട്ടി കോൺഗ്രസിൽ പങ്കെടുത്ത്. ഇവരെ സാക്ഷി നിർത്തിയായിരുന്നു പതാക ഉയർത്തിയ. തുടർന്ന് 10:30-ഓടുകൂടി രക്തസാക്ഷി മണ്ഡലത്തിൽ പുഷ്പാർച്ചനയ്ക്ക് ശേഷം ചടങ്ങുകൾ ആരംഭിച്ചു. ആദ്യ സെക്ഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി സംസാരിച്ചു. അതിനുശേഷം നിർണായകമായൊരു നീക്കമുണ്ടായത് മുതിർന്ന 6 അംഗങ്ങളെ സ്റ്റേജിലേക്ക് വിളിച്ചു വരുത്തി പ്രത്യേകം ആദരിച്ചു. അതിൽ പ്രധാനപ്പെട്ടത് 1964 ആദ്യ സി സി കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ ശങ്കരയ്യയും വി എസ് അച്യുതാനന്ദനെയും പ്രത്യേകം വേദിയിൽ ഇരുത്തി അവർക്ക് ആദരമർപ്പിച്ചു. ഇരുവരുമാണ് പാർട്ടി രൂപീകൃതമായ ഇറങ്ങിപ്പോയ സിപിഐ ചർച്ചയിൽ നിന്നും ഇറങ്ങിപ്പോയ 32 പേരിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന 2 പേർ. ആ 2 പേർക്കും പാർട്ടി പ്രത്യേകം തന്നെ ചടങ്ങിൽ ആദരിച്ചു 2 പേരെയും. അതിനുശേഷമാണ് ഇന്നത്തെ നടപടിക്രമങ്ങളിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുന്നത്. വൈകുന്നേരം 4 മണിയോടുകൂടി പാർട്ടിയുടെ ആദ്യ സെക്ഷൻ ആരംഭിക്കും. വിവരങ്ങളാണ് സന്തോഷ് സർലിംഗ് നൽകിയത്. കത്വയിൽ ബലാത്സംഗത്തിനിരയായ പെൺകുട്ടിയുടെ പേര് വ്യക്തമാക്കിയ മാധ്യമ സ്ഥാപനങ്ങൾ 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം അടയ്ക്കണമെന്ന് ഡൽഹി ഹൈക്കോടതി. അതേസമയം ജമ്മുകാശ്മീരിലെ മെഹബൂബ മുഫ്തി മന്ത്രിസഭയിലെ എല്ലാ BJP മന്ത്രിമാരും രാജിവെച്ചു. കത്വ സംഭവത്തിൽ മുഖച്ഛായ നഷ്ടപ്പെട്ടതിനെ തുടർന്നാണ് ഇങ്ങനെയൊരു നീക്കം. പകരം പുതുമുഖങ്ങൾക്ക് അവസരം നൽകാനാണ് BJPയുടെ തീരുമാനം. കത്വയിൽ ബലാത്സംഗത്തിനിരയായ പെൺകുട്ടിയുടെ പേരും ചിത്രങ്ങളും പ്രസിദ്ധീകരിച്ച മാധ്യമ സ്ഥാപനങ്ങൾ 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം അടയ്ക്കണമെന്ന് ഡൽഹി ഹൈക്കോടതി ഉത്തരവിട്ടു. അതേസമയം ജമ്മുകാശ്മീരിലെ BJP മന്ത്രിമാർ രാജിക്കത്തുകൾ പാർട്ടി സംസ്ഥാന അധ്യക്ഷന് കൈമാറിയിട്ടുണ്ടെന്നാണ് വിവരങ്ങൾ. നഷ്ടപ്പെട്ട മുഖച്ഛായ തിരിച്ചുപിടിക്കാനുള്ള തന്ത്രങ്ങളുമായി ഇറങ്ങിയിരിക്കുകയാണ് BJP നേതൃത്വം. കത്വ സംഭവത്തിൽ പ്രതികൾക്ക് അനുകൂലമായി നടത്തിയ റാലിയിൽ പങ്കെടുത്ത BJP മന്ത്രിമാരായ ലാൽ സിംഗ്, ചന്ദ്രപ്രകാശ് ഗംഗ എന്നിവർ കഴിഞ്ഞ ദിവസം രാജിവെച്ചിരുന്നു. BJP-PDP ബന്ധം കൂടുതൽ വഷളാവാതിരിക്കാൻ വേണ്ടിയാണ് ഇരുമന്ത്രിമാരും രാജിവെച്ചൊഴിഞ്ഞത്. BJP ജനറൽ സെക്രട്ടറി റാം മാധവ് പങ്കെടുത്ത യോഗത്തിലായിരുന്നു തീരുമാനം. എല്ലാ BJP മന്ത്രിമാരും രാജിവെക്കണമെന്ന് ആ യോഗത്തിൽ തന്നെ ആവശ്യമുയർന്നിരുന്നു. മന്ത്രിസഭാ പുനഃസംഘടന 20-ാം തീയതി നടക്കുമെന്നാണ് വിവരങ്ങൾ. അതേസമയം കത്വ പീഡനത്തിന് പിന്നിൽ പാകിസ്ഥാൻ ഏജന്റുകളാണെന്ന് വിവാദ പ്രസ്താവന നടത്തിയ നന്ദകുമാർ സിംഗ് ചൗഹാൻ മധ്യപ്രദേശ് BJP സംസ്ഥാന അധ്യക്ഷ പദം രാജിവെച്ചിട്ടുണ്ട്. മോദിക്കെതിരെ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് രംഗത്തെത്തിയത് വലിയ വാർത്തയായിരിക്കുന്നു. തന്നെ പലപ്പോഴും ഉപദേശിക്കുന്ന മോദി സ്വയം ഉപദേശങ്ങൾ പാലിക്കാൻ തയ്യാറാവണമെന്നാണ് മൻമോഹൻ സിംഗ് പറഞ്ഞിരിക്കുന്നത്. കൂടാതെ മോദി മൗനം വെടിഞ്ഞില്ലെങ്കിൽ കുറ്റവാളികൾ അത് മുതലെടുക്കുമെന്നും ഭരണാധികാരികൾ അനുയായികൾക്ക് കൃത്യമായ വിവരം നൽകണമെന്നും മൻമോഹൻ സിംഗ് പറഞ്ഞു. സ്വാതന്ത്ര്യം കിട്ടി 70 വർഷം കഴിഞ്ഞിട്ടും രാജ്യത്ത് ഇത്തരം സംഭവങ്ങൾ ഉണ്ടായത് നാണക്കേടാണെന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദും വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, ദില്ലി. കത്വ ഉന്നാവേ സംഭവങ്ങളിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ പ്രതികരണം. സ്വാതന്ത്ര്യം നേടി 70 വർഷങ്ങൾ പിന്നിട്ടിട്ടും രാജ്യത്ത് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത് നാണക്കേടെന്ന് രാഷ്ട്രപതി. കുട്ടികളുടെ സുരക്ഷ സമൂഹത്തിന്റെ ചുമതലയെന്നും സ്ത്രീ സുരക്ഷയ്ക്കാണ് രാജ്യം പ്രാധാന്യം നൽകുന്നതെന്നും രാഷ്ട്രപതി കൂട്ടിച്ചേർത്തു. തിരുവനന്തപുരം സബ് കളക്ടറായിരുന്ന ദിവ്യ എസ് അയ്യർ സ്വകാര്യ വ്യക്തിക്ക് വിട്ടു നൽകിയത് സർക്കാർ ഭൂമി തന്നെയെന്ന് കണ്ടെത്തൽ. വിവാദ ഭൂമി ആറ്റിപ്പുറമ്പോക്ക് തന്നെയാണെന്നാണ് സർവേ സൂപ്രണ്ടിന്റെ റിപ്പോർട്ടിൽ കണ്ടെത്തിയത്. വിവാദ ഭൂമി വീണ്ടും അളന്ന് തിട്ടപ്പെടുത്തി വിശദമായ റിപ്പോർട്ട് ഉടൻ കൈമാറും. തിരുവനന്തപുരം കളക്ടർക്ക് നൽകുന്ന റിപ്പോർട്ടിൽ ലാൻഡ് റവന്യൂ കമ്മീഷണർ തീരുമാനമെടുക്കും.
തിരുവനന്തപുരം ജില്ലാ കളക്ടറുടെ ആവശ്യപ്രകാരം സ്ഥലത്ത് പരിശോധന നടത്തിയ സർവേ സൂപ്രണ്ട് ഭൂമി വീണ്ടും അളന്ന ശേഷമാണ് ആറ്റുപുറമ്പോക്ക് തന്നെയാണെന്ന് സ്ഥിരീകരിച്ചത്. റീസർവേ നമ്പർ എഴുതിയതിൽ ഉദ്യോഗസ്ഥർക്ക് പിഴവുണ്ടായിട്ടുണ്ടെന്നും സർവേ സൂപ്രണ്ടിന്റെ റിപ്പോർട്ടിൽ കണ്ടെത്തിയിട്ടുണ്ട്. വിവാദ ഭൂമി വീണ്ടും അളന്ന് തിട്ടപ്പെടുത്തി വിശദമായ റിപ്പോർട്ട് ഉടൻ കൈമാറും. തിരുവനന്തപുരം ജില്ലാ കളക്ടർ അവധിയായതിനാൽ പകരം ചുമതലയുള്ള കൊല്ലം ജില്ലാ കളക്ടർക്കാണ് റിപ്പോർട്ട് കൈമാറുക. കളക്ടർക്ക് നൽകുന്ന റിപ്പോർട്ടിൽ ലാൻഡ് റവന്യൂ കമ്മീഷണർ തീരുമാനമെടുക്കും. സബ് കളക്ടറുടെ ഉത്തരവ് റദ്ദാക്കിയാൽ ഭൂമി സർക്കാരിന് തിരിച്ചെടുക്കാം. മർക്കലയിലെ ഇലകമൺ പഞ്ചായത്തിലെ സർവേ നമ്പർ 227-ൽപ്പെട്ട ആറ്റുപുറമ്പോക്കാണ് സബ് കളക്ടറായിരിക്കെ ദിവ്യഎസ്ഐ UDF ബന്ധമുള്ള സ്വകാര്യ വ്യക്തിക്ക് വിട്ടുനൽകിയത്. ഭൂമി ഏറ്റെടുത്ത് സർക്കാരിൽ നിക്ഷിപ്തമാക്കിയ തഹസീൽദാരുടെ നടപടി റദ്ദാക്കുകയും ചെയ്തിരുന്നു. സംഭവം വൻ വിവാദമായതോടെ കളക്ടർ നടത്തിയ അന്വേഷണത്തിന്റെ ഭാഗമായാണ് ജില്ലാ സർവേ സൂപ്രണ്ടിനോട് സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടത്. ഈ പരിശോധനയിലാണ് ഇപ്പോൾ പ്രസ്തുത സ്ഥലം സർക്കാർ ഭൂമിയാണെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. സ്വകാര്യ വ്യക്തിക്ക് ഭൂമി വിട്ടു നൽകിയ ആരോപണം നിലനിൽക്കെയാണ് സബ് കളക്ടർ സ്ഥാനത്ത് നിന്നും ദിവ്യഎസ്ഐയെ സർക്കാർ മാറ്റിയതും. ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം. ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പ് വൈകുന്നതിൽ പ്രതിഷേധിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. ചെങ്ങന്നൂർ നിയമസഭാ മണ്ഡലത്തിലെ LDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് KS രവി, അഡ്വക്കേറ്റ് വിശ്വംഭര പണിക്കർ എന്നിവരാണ് പരാതി നൽകിയത്. ആളുകൾക്ക് ഒന്ന് വോട്ട് ചെയ്യാനും ഒക്കെ തന്നെ വലിയ ബുദ്ധിമുട്ടുണ്ടാവും. നമ്മുടെ പോളിംഗ് സ്റ്റേഷൻ ഒക്കെ തന്നെ വെള്ളത്തിലാവും. ആ പോളിംഗ് സ്റ്റേഷൻ വെള്ളത്തിലായി കഴിയുകയും വലിയ മഴയുണ്ടായി കഴിഞ്ഞാൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഫ്രീ ആയിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പ് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം. രണ്ടാമത്, ഇപ്പോൾ വ്യാപകമായി BJP ഓരോ കോളനികളിലും മറ്റും കയറി പൈസ കൊടുത്താണ് സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുണ്ടായ പരാതിയിൽ ചെങ്ങന്നൂർ സ്റ്റേഷനിൽ ക്രൈം തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനുള്ള സാഹചര്യം അവർ കൂടുതൽ ഉണ്ടാക്കാനാണ് തെരഞ്ഞെടുപ്പ് വൈകിക്കഴിഞ്ഞാൽ കൂടുതൽ സാഹചര്യം ഉണ്ടാകും. വരാപ്പുഴ കസ്റ്റഡി മരണവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ഉടനുണ്ടാകുമെന്ന് പ്രത്യേക അന്വേഷണ സംഘം. ശ്രീജിത്തിന്റെ കസ്റ്റഡി മരണവുമായി ബന്ധപ്പെട്ട് RTF ഉദ്യോഗസ്ഥരും സസ്പെൻഷനിലായ CI, SI ഉൾപ്പെടെയുള്ളവരുമാണ് ആരോപണ വിധേയർ. പ്രതികൾ ആരെന്ന് വ്യക്തമായാൽ കൊലക്കുറ്റം ചുമത്താനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. അതേസമയം പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ആവശ്യം പരിഗണിച്ച് 5-അംഗ മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചു. പ്രത്യേക അന്വേഷണ സംഘം അയച്ച കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഡയറക്ടർ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ 5-അംഗ മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചത്. സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ വിദഗ്ധരായ 5 ഡോക്ടർമാരെ ഉൾപ്പെടുത്തിയാണ് ബോർഡ് രൂപീകരിച്ചിരിക്കുന്നത്. മരിച്ച ശ്രീജിത്തിന്റെ ശരീരത്തിൽ വലിയ മർദ്ദനമേറ്റത്തിന്റെ അടയാളങ്ങൾ ഉണ്ടായിരുന്നതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ എങ്ങനെയൊക്കെയാണ് മർദ്ദനമേറ്റതെന്ന് മുതിർന്ന ഡോക്ടർമാരുടെ സഹായത്തോടെ കണ്ടെത്താനാണ് അന്വേഷണ സംഘത്തിന്റെ ശ്രമം. അതേസമയം കസ്റ്റഡി മരണവുമായി ബന്ധപ്പെട്ട് ഉടൻ അറസ്റ്റുണ്ടാകുമെന്നാണ് വിവരം. സസ്പെൻഷനിലായ നോർത്ത് പറവൂർ CI, വരാപ്പുഴ SI, മറ്റ് സിവിൽ പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവർക്ക് പുറമെ RTF ഉദ്യോഗസ്ഥരും ആരോപണ വിധേയരായവരുടെ കൂട്ടത്തിലുണ്ട്. അന്വേഷണത്തിന്റെ ഭാഗമായി ശ്രീജിത്തിന്റെ ബന്ധുക്കളിൽ നിന്നും നാട്ടുകാരിൽ നിന്നും ചികിത്സിച്ച ഡോക്ടർമാരിൽ നിന്നും അന്വേഷണ സംഘം മൊഴിയെടുത്തിരുന്നു. വരാപ്പുഴയിൽ വീടാക്രമിച്ച കേസിലെ പ്രതികളെ കഴിഞ്ഞ ദിവസം ആലുവ പോലീസ് ക്ലബിലെത്തിച്ച് വീണ്ടും ചോദ്യം ചെയ്തു വരികയാണ്. കൂടാതെ ആരോപണ വിധേയരായ RTF ഉദ്യോഗസ്ഥരെയും ചോദ്യം ചെയ്യുന്നുണ്ട്. പ്രതികൾ ആരെന്ന് വ്യക്തമായാൽ കൊലക്കുറ്റം ഉൾപ്പെടെ ചുമത്താനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ന്യൂസ് ബ്യൂറോ കൊച്ചി. കോഴിക്കോട് പേരാമ്പ്രയിൽ CPIM പ്രവർത്തകന്റെ വീടിന് നേരെ ബോംബേർ. ഹനീഫ്, സിദ്ധാർത്ഥ് എന്നിവരുടെ വീടിന് നേരെയാണ് ബോംബേർ. ആക്രമണത്തിനു പിന്നിൽ ശിവാജി സേനയെന്ന സൂചന. മാധ്യമപ്രവർത്തകരുടെ കവിളിൽ തഴുകിയ തമിഴ്നാട് ഗവർണർ ബൻവാരിലാൽ പുരോഹിത് വിവാദത്തിൽ. തമിഴ്നാട്ടിൽ കോളേജ് വിദ്യാർത്ഥിനികളെ അധ്യാപിക അനാശാസ്യത്തിന് നിർബന്ധിച്ച സംഭവത്തിൽ തനിക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് വ്യക്തമാക്കാൻ വിളിച്ച വാർത്താ സമ്മേളനത്തിനിടെയായിരുന്നു ഗവർണറുടെ വിവാദ പ്രകടനം. വാർത്താ സമ്മേളനത്തിനിടെ വനിതാ മാധ്യമ പ്രവർത്തകയുടെ കവിളിൽ അനുവാദമില്ലാതെ സ്പർശിച്ച് തമിഴ്നാട് ഗവർണർ ബൻവാരിലാൽ പുരോഹിത് വിവാദത്തിലായി. ചൊവ്വാഴ്ച ചെന്നൈയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഒടുവിലായിരുന്നു സംഭവം. മാധ്യമ പ്രവർത്തകയുടെ ചോദ്യത്തിന് മറുപടിയായാണ് ഗവർണർ കവിളിൽ സ്പർശിച്ചത്. ദ വീക്കിലെ മാധ്യമ പ്രവർത്തക ലക്ഷ്മി സുബ്രഹ്മണ്യന്റെ കവിളിലാണ് ബൻവാരിലാൽ സ്പർശിച്ചത്. തുടർന്ന് ബൻവാരിലാലിന്റെ പെരുമാറ്റത്തെ രൂക്ഷമായി വിമർശിച്ച് ലക്ഷ്മി സുബ്രഹ്മണ്യൻ ട്വീറ്റ് ചെയ്തു. പലവട്ടം ഞാൻ മുഖം കഴുകി, ഇപ്പോഴും അതിൽ നിന്ന് മോചിതയാകാൻ സാധിക്കുന്നില്ല. ഒരുപാട് മനോവിഷമവും ദേഷ്യവും തോന്നുന്നുണ്ട് മിസ്റ്റർ ഗവർണർ ബൻവാരിലാൽ പുരോഹിത്. നിങ്ങൾക്കൊരു പക്ഷേ ഇത് അഭിനന്ദനം സൂചിപ്പിക്കുന്ന പ്രവൃത്തിയോ മുത്തശ്ശന്റെ പെരുമാറ്റമോ ആയിരിക്കാം. എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ചെയ്തത് തെറ്റാണ്, ലക്ഷ്മി ട്വിറ്ററിൽ കുറിച്ചു. സർവകലാശാല അധികൃതർക്ക് വഴങ്ങിക്കൊടുക്കാൻ പെൺകുട്ടികളെ അധ്യാപിക പ്രേരിപ്പിച്ചെന്ന ആരോപണം വലിയ വിവാദമാണ് തമിഴ്നാട്ടിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. വിരുദ്നഗർ ജില്ലയിലെ അറപ്പുകോട്ടെ ദേവാംഗ ആർട്സ് കോളേജിലെ ഗണിത വകുപ്പ് അസിസ്റ്റന്റ് പ്രൊഫസർ നിർമ്മലാദേവിക്കെതിരെയാണ് പരാതി ഉയർന്നത്. സർവകലാശാല ഉന്നതാധികാരികൾക്ക് വഴങ്ങിക്കൊടുക്കാൻ 4 വിദ്യാർത്ഥിനികളോട് ഫോണിൽ
ചാനലിലൂടെ നിർമ്മലാദേവി ആവശ്യപ്പെട്ടുവെന്നാണ് ആരോപണം. ഗവർണറുമായി തനിക്ക് അടുത്ത ബന്ധമുണ്ടെന്നായിരുന്നു നിർമ്മല ഫോൺ സംഭാഷണത്തിൽ പറഞ്ഞിരുന്നത്. ഈ വിഷയവുമായി തനിക്ക് ബന്ധമില്ലെന്ന് വ്യക്തമാക്കുന്നതിനായിരുന്നു ബൻവാരിലാൽ രാജ്ഭവനിൽ പത്രസമ്മേളനം വിളിച്ചത്. ഇതിനൊടുവിലായിരുന്നു ഗവർണറുടെ വിവാദ പ്രകടനം. മാധ്യമപ്രവർത്തകയെ അനുകൂലിച്ച് നിരവധി ആളുകളാണ് രംഗത്തെത്തിയിട്ടുള്ളത്. സംഭവം നിർഭാഗ്യകരമാണെന്നായിരുന്നു ഡി എം കെ വർക്കിംഗ് പ്രസിഡന്റ് എം കെ സ്റ്റാലിന്റെ പ്രതികരണം. ഡി എം കെയുടെ രാജ്യസഭാ എം പി കനിമൊഴിയും മാധ്യമപ്രവർത്തകയെ അനുകൂലിച്ച് രംഗത്തെത്തി. ന്യൂസ് ഡെസ്ക്, പീപ്പിൾ ടിവി. മഹാഭാരത കാലം മുതൽക്കേ ഇന്ത്യയിൽ ഇന്റർനെറ്റ് ഉണ്ടായിരുന്നുവെന്ന് ത്രിപുര മുഖ്യമന്ത്രി ബിപ്ലവ് ദേവ്കുമാർ. പൊതുവിതരണ വകുപ്പിന്റെ പ്രാദേശിക ശില്പശാലയിൽ സംസാരിക്കുമ്പോഴായിരുന്നു ബിപ്ലവ് ദേവ്കുമാറിന്റെ ഈ വാദം. മഹാഭാരത കാലം മുതൽക്കേ ഇന്ത്യയിൽ ഇന്റർനെറ്റ് ഉണ്ടായിരുന്നുവെന്ന വാദവുമായാണ് ബി ജെ പി നേതാവും ത്രിപുര മുഖ്യമന്ത്രിയുമായ ബിപ്ലവ് ദേവ്കുമാർ രംഗത്തെത്തിയിരിക്കുന്നത്. പൊതുവിതരണ വകുപ്പിന്റെ പ്രാദേശിക ശില്പശാലയിൽ സംസാരിക്കവെയാണ് ബിപ്ലവ് ദേവ് ഈ അവകാശവാദം നടത്തിയത്. മഹാഭാരത കാലത്ത് ഇന്റർനെറ്റ് ഉണ്ടായിരുന്നതിനാലാണ് സഞ്ജയിന് കുരുക്ഷേത്ര യുദ്ധത്തെപ്പറ്റി ധൃതരാഷ്ട്രർക്ക് വിവരിച്ചു കൊടുക്കാനായതെന്നും ഈ വസ്തുത പലരും തള്ളിക്കളയുമെന്നും എന്നാൽ ഇതുതന്നെയാണ് വാസ്തവമെന്നുമാണ് ത്രിപുര മുഖ്യമന്ത്രിയുടെ വാദം. അമേരിക്കയിലും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളിലും ഇന്റർനെറ്റ് എത്തുന്നതിനേക്കാൾ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ഇന്ത്യയിൽ ഇന്റർനെറ്റ് ഉണ്ടായിരുന്നു. ഇത്തരം അത്യാധുനിക സാങ്കേതിക വിദ്യകൾ നിലവിലുണ്ടായിരുന്ന രാജ്യത്ത് ജനിക്കാൻ സാധിച്ചതിൽ താൻ അഭിമാനിക്കുന്നതായും ബിപ്ലവ് ദേവ്കുമാർ വ്യക്തമാക്കി. മനുഷ്യവർഗമുണ്ടായത് ആൾക്കുരുങ്ങുകളിൽ നിന്നാണെന്ന ചാൾസ് ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം തെറ്റാണെന്നും ഇത് പാഠ്യപദ്ധതിയിൽ നിന്നും ഒഴിവാക്കണമെന്നുമുള്ള കേന്ദ്രമന്ത്രി സത്യപാൽ സിംഗിന്റെ വിവാദ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് ബിപ്ലവ് ദേവ്കുമാറിന്റെ ഈ പ്രസ്താവന. ന്യൂസ് ഡെസ്ക്. റേഡിയോ ജോക്കി രാജേഷിന്റെ കൊലപാതകത്തിൽ കുറ്റസമ്മതം നടത്തി കേസിലെ മുഖ്യപ്രതി കായംകുളം അപ്പുണ്ണി. രാജേഷിന്റെ കാലുകൾ വെട്ടിനുറുക്കിയത് താനാണെന്നും ക്വട്ടേഷൻ നിർവഹിച്ചതിന് 500,000 രൂപ പ്രതിഫലം ലഭിച്ചുവെന്നും അപ്പുണ്ണി പോലീസിനോട് സമ്മതിച്ചു. കൊലപാതകത്തിന് ക്വട്ടേഷൻ നൽകിയത് കേസിലെ രണ്ടാം പ്രതി മുഹമ്മദ് സ്വാലിഹാണെന്നും കൊലപാതകത്തിലെ ബുദ്ധികേന്ദ്രം കൂടിയായ അപ്പുണ്ണി പോലീസിന് മൊഴി നൽകി. ഇതിനിടെ കേസിൽ കൂട്ടുപ്രതിയായ സനുവിന്റെ വീട്ടിൽ നിന്ന് കൊലപാതകത്തിന് ഉപയോഗിച്ച ഒരു വാൾ കൂടി പോലീസ് കണ്ടെത്തി. അതേസമയം കേസിലെ ഒന്നാം പ്രതി ഖത്തറിലെ വ്യവസായിയായ സത്താറിനെ വെള്ളിയാഴ്ച നാട്ടിലെത്തിക്കുമെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി. റേഡിയോ ജോക്കി രാജേഷിന്റെ കൊലപാതകത്തിൽ മുഖ്യപ്രതിയായ അപ്പുണ്ണിയെ കൊലപാതകം നടന്ന മടവൂരിലെ രാജേഷിന്റെ സ്റ്റുഡിയോയിലെത്തിച്ച് കഴിഞ്ഞ ദിവസം തെളിവെടുപ്പ് നടത്തി വിശദമായി ചോദ്യം ചെയ്തിരുന്നു. വിവിധ കേന്ദ്രങ്ങളിൽ മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിൽ അപ്പുണ്ണി കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട്. രാജേഷിന്റെ കൊലപാതകത്തിന്റെ ബുദ്ധികേന്ദ്രം താൻ തന്നെ. രാജേഷിന്റെ കാലുകൾ വെട്ടിനുറുക്കിയത് വാളുപയോഗിച്ചാണ്. രാജേഷിന്റെ കൈപ്പത്തി വെട്ടിയെടുത്തത് തനിക്ക് ക്വട്ടേഷൻ നൽകിയ സ്വാലിഖ് എന്ന അലിഭായി ആണെന്നും അപ്പുണ്ണി പോലീസിനോട് സമ്മതിച്ചു. കേസിലെ രണ്ടാം പ്രതി സ്വാലിഖ്, തൻസീർ, യാസിൻ അബൂബക്കർ എന്നിവർ തനിക്കൊപ്പം കൊലപാതകത്തിൽ പങ്കെടുത്തവരാണെന്നും അപ്പുണ്ണി മൊഴി നൽകി. ക്വട്ടേഷൻ നടപ്പിലാക്കാൻ സ്വാലിഖ് തനിക്ക് 500,000 രൂപ നൽകി. കാർ വാടകയ്ക്കെടുത്ത് നൽകിയത് സ്വാലിഖ് ആണെന്നും അപ്പുണ്ണി പോലീസിനോട് പറഞ്ഞു. കാലിലെ പ്രധാന ഞരമ്പ് ആദ്യം വെട്ടാം, പിന്നെ കാൽ വെട്ടി നുറുക്കണം. പ്രധാന വെയിനിൽ നിന്ന് രക്തം വാർന്നു പോകുമ്പോൾ തന്നെ മരണം ഉറപ്പാകും. മുഖത്തും കഴുത്തിലും വെട്ടേണ്ടെന്നും ക്വട്ടേഷൻ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ അപ്പുണ്ണി നിർദ്ദേശം നൽകിയിരുന്നു. തന്റെ ഇത്തരത്തിലുള്ള നിർദ്ദേശപ്രകാരം തന്നെയായിരുന്നു കൊലപാതകം നടന്നതെന്നും പോലീസിനോട് അപ്പുണ്ണി സമ്മതിച്ചു. സ്വാതി സന്തോഷിനെ അവസാന നിമിഷം കൃത്യത്തിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് അപ്പുണ്ണി. ആലപ്പുഴയിലെ ചോട്ടാ ക്വട്ടേഷൻ സംഘത്തിന്റെ തലവനാണെന്നും പോലീസ് വ്യക്തമാക്കി. അപ്പുണ്ണിയെ കൊല്ലത്ത് സനുവിന്റെ വീട്ടിലെത്തിച്ചും തെളിവെടുപ്പ് നടത്തി. അതിനിടെ സനുവിന്റെ വീട്ടിൽ നിന്നും കൊലപാതകത്തിനുപയോഗിച്ച ഒരു വാൾ കൂടി പോലീസ് കണ്ടെടുത്തു. ചൊവ്വാഴ്ച അറസ്റ്റ് രേഖപ്പെടുത്തിയ അപ്പുണ്ണിയെ തെളിവെടുപ്പിന് ശേഷം കോടതിയിൽ ഹാജരാക്കും. അതേസമയം കേസിൽ ഇതുവരെ 5 പ്രതികളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഒന്നാം പ്രതിയായ സത്താറിനെ ഖത്തറിൽ നിന്നെത്തിക്കാനുള്ള അവസാനഘട്ട നടപടികളിലാണ് അന്വേഷണ സംഘം. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സർക്കാരിൽ നിന്ന് അനുമതിയില്ലാതെ പുസ്തകം എഴുതിയതിന് ഡി ജി പി ജേക്കബ് തോമസിന് വീണ്ടും സസ്പെൻഷൻ. സ്രാവുകൾക്കൊപ്പം നീന്തുമ്പോൾ എന്ന പുസ്തകം എഴുതിയതിനാണ് സസ്പെൻഷൻ. ഈ പുസ്തകത്തിൽ ചില രാഷ്ട്രീയ നേതാക്കളെക്കുറിച്ച് വിവാദ പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. ഒഖി ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സർക്കാരിനെ വിമർശിച്ചതിനായിരുന്നു ആദ്യ സസ്പെൻഷൻ. ജേക്കബ് തോമസിനെതിരെ അഡീഷണൽ ചീഫ് സെക്രട്ടറി രാജീവ് സദാനന്ദന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കുന്നതിനിടയിലാണ് ഇപ്പോഴത്തെ സസ്പെൻഷൻ. പ്രശസ്ത മാധ്യമപ്രവർത്തകനായ ടി വി ആർ ഷെർണായിക്ക് അന്ത്യാഞ്ജലി. വിട പറഞ്ഞത് അരനൂറ്റാണ്ടുകാലം രാജ്യത്തിന്റെ രാഷ്ട്രീയ സാമ്പത്തിക ഗതിവിഗതികൾ പകർത്തിയ പ്രതിഭാതരനായ പത്രപ്രവർത്തകൻ. സംസ്കാരം വ്യാഴാഴ്ച ലോധി റോഡ് ശ്മശാനത്തിൽ നടക്കും. ടി വി ആർ ഷെർണായുടെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ നിരവധി പ്രമുഖർ അനുശോചിച്ചു.
പ്രശസ്ത പത്രപ്രവർത്തകനും കോളമിസ്റ്റുമായിരുന്ന ടി വി ആർ ഷെണായി ഹൃദയ സംബന്ധ രോഗങ്ങളാൽ കുറച്ചുകാലങ്ങളായി ചികിത്സയിലായിരുന്നു. ദീർഘകാലം മലയാള മനോരമ ഡൽഹി ബ്യൂറോ ചീഫും പിന്നീട് ദ വീക്ക് വാരികയുടെ എഡിറ്ററുമായിരുന്നു ടി വി ആർ ഷെണായി. ഇന്ത്യൻ എക്സ്പ്രസിലൂടെ പത്രപ്രവർത്തന രംഗത്ത് വന്ന ഷെണായി 1990-92 കാലയളവിൽ സൺഡേ മെയിൽ പത്രത്തിന്റെ എഡിറ്ററായിരുന്നു. പ്രസാർഭാരതി നിർവാഹക സമിതി അംഗമായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ടി വി ആർ ഷെണായി. കർമ്മമേഖലയിലെ ആത്മാർത്ഥതയ്ക്ക് രാജ്യം 2003 പത്മഭൂഷൺ നൽകി അദ്ദേഹത്തെ ആദരിച്ചു. 1965 ഡൽഹി ബ്യൂറോയിൽ ചേർന്ന അദ്ദേഹം കാൽനൂറ്റാണ്ടോളം മനോരമയിൽ പ്രവർത്തിച്ചു. അതിനുശേഷം സ്വതന്ത്ര പത്രപ്രവർത്തനത്തിലേക്ക് തിരിഞ്ഞ ടി വി ആർ ഷെണായിയുടെ വാർത്തകൾക്കായി ലോകം കാതോർത്തിരുന്നു. 5 പതിറ്റാണ്ടോളം സജീവ പത്രപ്രവർത്തകനായിരുന്ന ഷെണായി സാമ്പത്തിക രാഷ്ട്രീയ നിരീക്ഷകനുമായിരുന്നു. വിദേശപത്രങ്ങളടക്കം നിരവധി പ്രസിദ്ധീകരണങ്ങളിൽ കോളങ്ങളെഴുതി ശ്രദ്ധയാർജിച്ച മഹത് വ്യക്തിത്വമാണ് വിട പറഞ്ഞുപോയത്. വിവിധ വിഷയങ്ങളെക്കുറിച്ച് ആഴത്തിലുള്ള വിശകലനം നടത്തുമ്പോൾ സ്വന്തമായ എഴുത്തുശൈലി നിലനിർത്താൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. ഓക്സ്ഫോർഡ് സർവകലാശാലയടക്കം വിവിധ വേദികളിൽ സാമ്പത്തിക രാഷ്ട്രീയ വിഷയങ്ങളിൽ പ്രഭാഷണങ്ങൾ നടത്തിയ മഹത് വ്യക്തിയാണ് ഷെണായി. പത്മഭൂഷണ് പുറമെ മൊറോക്കോ രാജാവിന്റെ ഉന്നത ബഹുമതിയായ അലാവിറ്റ കമാൻഡർ വിസ്ഡം പുരസ്കാരവും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ ദില്ലി. മുത്തൂറ്റ് പാപ്പച്ചൻ ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള ബാങ്കിതര ധനകാര്യ സ്ഥാപനമായ മുത്തൂറ്റ് ക്യാപിറ്റൽ സർവീസസ് ലിമിറ്റഡിന്റെ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലെ അവസാന പാദത്തിലെ പ്രവർത്തന ഫലം പുറത്തുവിട്ടു. കമ്പനിയുടെ ആകെ അസറ്റ് അണ്ടർ മാനേജ്മെന്റ് ഇക്കാലയളവിൽ 2238 കോടിയായി വർദ്ധിച്ചതായി മുത്തൂറ്റ് ക്യാപിറ്റൽ സർവീസസ് MD തോമസ് ജോർജ് മുത്തൂറ്റ് കൊച്ചിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സാമ്പത്തിക വർഷത്തിലെ അവസാന പാദത്തിൽ മൊത്തലാഭം 11.1 കോടിയിൽ നിന്നും 21.5 കോടിയായി വർദ്ധിച്ചു. ആകെ വരുമാനം 79.8 കോടിയിൽ നിന്നും 118.8 കോടിയായി ഉയർന്നതായും അദ്ദേഹം പറഞ്ഞു.